2003 ഇതുപോലെ 2003 ഡിസംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾ ബി ജെ പി ജയിച്ചിരുന്നു. അതിനുശേഷം 4 മാസം കഴിഞ്ഞ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോറ്റു. യു പി എ 1 അധികാരത്തിൽ വന്നു. ഇത് രാഷ്ട്രീയമാണ്, ഇന്ത്യൻ രാഷ്ട്രീയമാണ്, എന്തും സംഭവിക്കാം. അതുകൊണ്ട് ഈ സെമി ഫൈനൽ ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഫൈനൽ ജയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് സെമി ഫൈനലിൽ ജയിച്ചു അതുകൊണ്ട് ഞങ്ങൾ ജയിക്കുമെന്ന വിശ്വാസത്തിലല്ല. ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. 1984 രണ്ട് സീറ്റിൻ്റെ അനുഭവമുണ്ട്. 2004 അപ്രതീക്ഷിത പരാജയത്തിൻ്റെ അനുഭവമുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ ഒരുപാട് പാഠങ്ങൾ പഠിച്ച ഒരു പാർട്ടിയാണ് ബി ജെ പി. മാത്രവുമല്ല, അറിയാമല്ലോ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ ശ്രീ അമിത്ഷാജിയാണ്. അപ്പം ഞങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ജനങ്ങൾ രണ്ടു രീതിയിലാണ് വോട്ട് ചെയ്യുക എന്ന ഉറച്ച വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ലോക്സഭ വരുമ്പോൾ ഞങ്ങളിത് മറക്കും. ഈ 3 സംസ്ഥാനമൊക്കെ ഞങ്ങൾ മറക്കും. ഞങ്ങൾ അത് 0-ൽ നിന്നും തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ലോക്സഭയെ ഞങ്ങൾ നേരിടാൻ പോകുന്നത് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷമായി, അപ്പോഴേക്കും ഏതാണ്ട് 10 വർഷമാവും, 10 വർഷമായി രാജ്യത്ത് നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ, നരേന്ദ്രമോദി സർക്കാരിന് നേടാൻ സാധിച്ച ഇന്ത്യയുടെ ഉയർച്ച, ലോകരാജ്യങ്ങളുടെ ഇന്ത്യയുടെ പേരും പെരുമയും, ഇന്ത്യയുടെ സമ്പദ്ഘടനയിലുണ്ടായ വളർച്ച, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പദ്ധതികളുടെ ലാഭാർത്ഥികളെ, ഗുണഭോക്താക്കളെ, അവരെ സമ്പർക്കം ചെയ്തുകൊണ്ട്, ജനങ്ങളെ സമ്പർക്കം ചെയ്തുകൊണ്ട് ഞങ്ങൾ ആ ഒരു രീതിയിലാണ് തെരഞ്ഞെടുപ്പിനെ, ലോക്സഭാ ഇലക്ഷൻ നേരിടാൻ പോകുന്നത്. അതിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ ആ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഞങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. അതുകൊണ്ട് ബി ജെ പി ഒരു ക്ലീൻ സ്ലേറ്റിൽ പുതിയതായ പദ്ധതികളും പുതിയ തന്ത്രങ്ങളുമായിട്ടാണ് 18-ാം ലോക്സഭയെ നേരിടാൻ പോകുന്നത്. അല്ലാതെ ഏത് പാർട്ടിയും അങ്ങനെയാണ്. പക്ഷേ ശ്രീ ശ്രീപത്മനാഭൻ നോക്കൂ, ഇപ്പോൾ ഈ പറഞ്ഞ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഒക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണമായി ജയിച്ചതാണ്. അവിടെ നിന്ന് ഇനി കൂടുതൽ കിട്ടാനില്ല. എങ്ങാനും കുറഞ്ഞാലേ ഉള്ളൂ. കോൺഗ്രസിന് 2 ഇടത്തും 40% വോട്ട് ബേസ് ഉണ്ട്. വേണമെങ്കിൽ ലോക്സഭയിൽ അത് ആവർത്തിച്ചാൽ അവർക്ക് ചില സീറ്റുകൾ ജയിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നമ്പർ കുറയല്ലാണ്ട് കൂടില്ല. കാരണം ഇനി കൂടാൻ അങ്ങോട്ടില്ല. അത്രമേൽ വലിയ വിജയം കഴിഞ്ഞ തവണ നേടി. എന്നാൽ നോക്കൂ ദക്ഷിണേന്ത്യ, ദക്ഷിണേന്ത്യയിൽ 1 സംസ്ഥാനത്ത് കൂടി കോൺഗ്രസ് അധികാരത്തിലെത്തുന്നു. നിങ്ങളുടെ വോട്ട് വിഹിതം 14% കൂടുതലായി എന്നുള്ളത് അംഗീകരിക്കുമ്പോൾ തന്നെ അമ്പേ ഇല്ലാതായിപ്പോയ ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിലെത്തുന്നു. ഇപ്പോൾ ഈ സൗത്ത് ഇന്ത്യ ആകെ എടുക്കൂ, തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്ര, അതുപോലെ തന്നെ ഇപ്പോൾ തെലങ്കാന കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 130 ലോക്സഭാ സീറ്റാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ച് സൗത്ത് ഇന്ത്യ 130 ലോക്സഭാ സീറ്റ് വേണമെങ്കിൽ നന്നായി മത്സരിച്ചാൽ എല്ലാം ജയിക്കാമെന്ന സെനാരിയോ പോലും തുറന്നിട്ടിരിക്കുകയാണ്. അല്ല, സൗത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉറച്ച അടിവേരുകളുള്ള, അടിത്തറയുള്ള ഒരു സംസ്ഥാനമുണ്ട്, കർണാടക. കഴിഞ്ഞ തവണ അവിടെ കോൺഗ്രസും JDSഉം തമ്മിൽ സഖ്യമായിരുന്നു. അവർ സഖ്യമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മാത്രവുമല്ല, അവരുടെ ജോയിൻറ്റ് ഗവൺമെൻറ്, സംയുക്ത സർക്കാർ അവിടെ അധികാരത്തിലുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഏതാണ്ട് 26 സീറ്റ് കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ അവിടെ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്, പക്ഷേ ആ JDS ഞങ്ങളെ കൂടെ വന്നിരിക്കുകയാണ്. അവർ NDA ഘടകകക്ഷിയായി ആവാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അതിനെ ആ രീതിയിലാണ് കാണുന്നത്. പിന്നെ തെലുങ്കാനയിൽ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഒരു അസംബ്ലി സീറ്റാണ് കിട്ടിയത്. എന്നിട്ട് ഞങ്ങൾക്ക് ലോക്സഭ വന്നപ്പോൾ 4 ലോക്സഭാ സീറ്റുകൾ കിട്ടി. ഇത്തവണ ഞങ്ങൾക്ക് 8 അസംബ്ലി സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ പോളിംഗ് പെർസെൻറ്റേജ് ഡബിളായിട്ടുണ്ട്. അപ്പോൾ തെലുങ്കാനയിൽ ആ കഴിഞ്ഞ കൊല്ലത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ സേഫാണ് കുറച്ചും കൂടി. പിന്നെ തമിഴ്നാട്ടിൽ 2014 ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നപ്പോൾ ഞങ്ങൾക്ക് കന്യാകുമാരി ജയിക്കാൻ സാധിച്ചു. പക്ഷേ കഴിഞ്ഞ തവണ ADMK സഖ്യമുണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്ക് കന്യാകുമാരി തോൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ കന്യാകുമാരിയിൽ ഒരു ത്രികോണ മത്സരമാണ് ഞങ്ങൾക്ക് ഗുണം ചെയ്യുക. അതാണ് കഴിഞ്ഞകാല അനുഭവം. അപ്പോൾ ആ രീതിയിൽ ഈ നിയമസഭയല്ല ലോക്സഭ, അവിടെ ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറും, ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ മാറും. അവർ നരേന്ദ്രമോദിയെ കുറച്ചും കൂടി സീരിയസ് ആയി കാണും. കാരണം നരേന്ദ്രമോദി വേണോ വേറെ ആരെങ്കിലും വേണോ എന്നുള്ള ചിന്തയാണ് അപ്പോൾ വരിക. പിന്നെ ഇപ്പോൾ പറയുന്ന ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ്, ആ ആന്ധ്രാപ്രദേശിൽ ഞങ്ങളുമായി സഹകരിക്കുന്നൊരു പാർട്ടിയാണ്. അവർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോടൊപ്പമല്ല, അവർ വേറെയാണ് മത്സരിക്കുക, പക്ഷേ അവർ ഞങ്ങളുമായി സഹകരിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രശ്നമല്ല ആന്ധ്രാപ്രദേശ്.
അപ്പോൾ അതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്നും കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ ഒരു കുറച്ചുകൂടി സീറ്റ് ഇത്തവണ പ്രത്യേകിച്ച് തെലുങ്കാനയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കൂടാതെ ആന്ധ്രാപ്രദേശിൽ നിന്നും ഞങ്ങളുമായി തെരഞ്ഞെടുപ്പിൽ സഖ്യമില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് ശേഷം പാർലമെൻറ്റിലൊക്കെ സഹകരിക്കുന്ന ഒരു പാർട്ടിക്കാണ് മുൻതൂക്കം. അതുകൊണ്ട് ഞങ്ങൾ ദക്ഷിണേന്ത്യയെപ്പറ്റി ആലോചിച്ച് വലിയ വേവലാതിപ്പെടുന്നില്ല. പശ്ചിമ ഭാരതവും കിഴക്കൻ ഭാരതവും ഞങ്ങൾ ഇത്തവണ കുറച്ചും കൂടി ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ കൂടെയുള്ള രണ്ടുപേരും പുലർന്നു, ശിവസേനയും പുലർന്നു, ശരത് പവാറിൻ്റെ പാർട്ടിയും പുലർന്നു. അപ്പോൾ മഹാരാഷ്ട്രയിലും ഞങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട സ്ഥിതിയിലാണ്. അതുപോലെ തന്നെ കിഴക്കൻ ഭാരതത്തിൽ ഞങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട സ്ഥിതിയിലാണ്. ഒറീസയിൽ കുറച്ചും കൂടി സീറ്റ് നേടാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ ലോക്സഭയിൽ കുറച്ചുകൂടി സീറ്റ് മുന്നോട്ട് പോകാൻ സാധിക്കും.